തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും തുടരുന്നു. പലയിടങ്ങളിലും ഗതാഗതം സ്തംഭിച്ചു. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ചെറിയ കുന്നിൻ ചെരുവുകൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയതോടെ ചെളിയും പാറക്കല്ലുകളും പല പ്രദേശങ്ങളിലും ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. അയ്യോ, ഇനി കുഞ്ഞമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? ഒന്നുകൂടെ വിളിച്ചോക്കട്ടെ. അത് തന്നെയാ പറയുന്നേ. എടി, നിന്നോടൊക്കെ പല പ്രാവശ്യം പറഞ്ഞില്ല എന്റെ ഫോൺ എടുത്ത് കളിക്കരുതെന്ന്. അമ്മ, ഈ ന്യൂസ് നോക്കിയേ. അയ്യോ, അങ്ങോട്ടല്ലേ ത്രിവേണി പോയിരിക്കുന്നേ? ആ, ഇത് കണ്ടപ്പോ തന്നെ കുഞ്ഞമ്മയെ വിളിച്ചു, പക്ഷെ നോൺ റീച്ചബിൾ എന്നാ പറയുന്നേ. അയ്യോ, നോൺ റീച്ചബിൾ തന്നെയാ പറയുന്നേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കുഞ്ഞമ്മയുടെ ഫ്രണ്ട്സിന്റെ ആരുടെ നമ്പർ ഉണ്ടെങ്കിൽ വാണിയമ്മ വിളിച്ചോക്ക്. ഹലോ, ആ മോളെ, ഞാൻ ത്രിവേണിയുടെ ചേച്ചിയാ. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത്? ഹലോ ഹലോ ഹലോ, ഒന്ന് കേക്ക്. ഹലോ, കട്ടായി, ഒന്ന് കേക്കുന്നില്ല പറയുന്നത്. എന്താ, എന്ത് പറ്റി? ത്രിവേണി പോയ സ്ഥലത്ത് മണ്ണിടിച്ചില്, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ന്യൂസിൽ കണ്ടതാ ഇപ്പോ. ടെൻഷൻ അടിക്കണ്ട, അവള് ചെലപ്പോ റേഞ്ച് ഇല്ലാത്ത വല്ല സ്ഥലത്ത് നിക്കായിരിക്കും. റേഞ്ച് കിട്ടുമ്പോ അവള് തിരിച്ചു വിളിച്ചോളും. അച്ഛനാ? ഹലോ അച്ഛ. ആ, അവളിപ്പ എന്നെ വിളിച്ചേ ഉള്ളൂ. ഏതോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താന്നാ പറഞ്ഞേ. ഒക്കെ കുഴപ്പമൊന്നുമില്ല, ഇനി വിളിക്കുമ്പോ ഞാൻ അച്ഛനെ വിളിക്കാൻ പറയാം. ശരി അച്ഛ. അച്ഛനാ പേടിച്ചിരിക്ക, ഞാൻ എന്താ പറയാ? നീ ടെൻഷൻ അടിക്കില്ല, ഇങ്ങനെ നീ ടെൻഷൻ അടിച്ച് ഓരോ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. ഇരിക്കി. പ്രകാശ് ചേട്ടാ, ആ അർജുനെ ഒന്ന് വിളിച്ചു നോക്ക്, അവനും നോട്ട് റീച്ചബിൾ ആയിരിക്കും. എന്ന് ചുമ്മാതിരുന്നെ? രണ്ടും ഒന്നിച്ച് കാണുന്നേ. നേരത്രയായില്ലേ, അവളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. പോവാൻ വിടണ്ടെന്ന് അമ്മ പറഞ്ഞതാ, ഞാനാ നിർബന്ധിച്ച് സമ്മതം വാങ്ങിച്ചു കൊടുത്തത്. ഞാനിനി അമ്മയോട് എന്തു പറയും? ഏട്ടത്തി, അച്ഛനെ അമ്മേനെ വിളിച്ച് കാര്യം പറഞ്ഞോ. വെറുതെ വിളിക്കും വിളിക്കുന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൂടി എന്തിനാ പ്രതീക്ഷ കൊടുക്കുന്നത്? തൽക്കാലം ഇപ്പൊ ആരും വിളിക്കാൻ നിൽക്കൊന്നും വേണ്ട. ന്യൂസിൽ കണ്ടല്ലേ, മണ്ണിടിച്ചില് ആളഭയൊന്നും ഇല്ലെന്ന്. ഇത് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കുള്ളൂ, വിളിച്ചോളൂ. അവണി, നീ പേടിക്കാതിരിക്ക. മണ്ണിടിച്ചില് എത്രയോ പേരെ കാണാതായിട്ടുണ്ട്, വർഷങ്ങളായിട്ടും അവരെ പറ്റി ഒരു വിവരവും ഇല്ല. അതൊക്കെ മറച്ചു വയ്ക്കും. നീ അകത്ത് കയറി പോയേ, വാ തുറന്ന നേറ്റ് മാത്രമേ പറയുള്ളൂ. നീ എവിടെ എന്ത് പറയണോന്നറിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞല്ലേ പ്രകാശ് ചേട്ടാ. ഏട്ടത്തി പേടിക്കല്ലേ, ഇവിടെ കൺട്രോൾ റൂമൊക്കെ തുറന്നിട്ടില്ലേ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.
ഞങ്ങൾ വിളിച്ചു നോക്കിയായിരുന്നു കൊച്ചച്ചാ, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും വിളിച്ചപ്പോൾ ബിസിയാ, എല്ലാവരും വിളിക്കുമായിരിക്കും. പ്രകാശ് ചേട്ടാ, നിങ്ങൾ ഒന്നിങ്ങ് വന്നേ. ആ അർജുനൊന്ന് വിളിച്ചു നോക്കുന്നു, ഞാൻ എത്ര നേരമായി പറയുന്നത്. രണ്ടും ഒന്നിച്ച് കാണുന്നേ.